ആ കുട്ടിയുടെ നിലവിലെ സ്റ്റേജ് എന്താണെന്ന് പോലും ഇവിടുത്തെ അധികാരികൾ വെളിപ്പെടുത്തുന്നില്ല. പോലീസും മാനേജ്മെന്റും ഇതിന്റെ അധികാരികളും കൂടി ആ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പോലും വെളിപ്പെടുത്താതെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് മാനേജ്മെന്റിന്റെ സെക്യൂരിറ്റി പണിയാണ് ഇവിടുത്തെ പോലീസ് കാഞ്ഞങ്ങാട്ടെ പോലീസ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നും പോലും വെളിപ്പെടുത്താതെ മാനേജ്മെന്റിന് സെക്യൂരിറ്റി പണിയെടുക്കുന്ന ഈ പോലീസും ഈ മാനേജ്മെന്റും കൂടി ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണെന്നാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായിട്ടുണ്ടാവും. സമാധാനപരമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോന്റെ തലയാണ് ഇവിടെ അടിച്ചുപൊട്ടിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ പോലീസ് ഈ പോലീസിനും ഈ മാനേജ്മെന്റിനെതിരെ ഇനിയും ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇതിനാണ് സുഹൈൽ, ശക്തമായ സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിലായിരുന്നു സംഘർഷം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ലാത്തി കൊണ്ടുള്ള മർദ്ദനമേറ്റു. എന്തായാലും വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ, പക്ഷേ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ പ്രവർത്തകർ കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ അവർ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഇനിയും വലിയൊരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തകരെ ഇവിടെ നിന്ന് അനുനയിപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റ സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ തീരുമാനം. ഈ പ്രതിക്കെതിരെ, അതായത് ഈ ആരോപണ വിധേയമായ ഹോസ്റ്റൽ വാർഡിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്ന ആരോപണം. മാത്രമല്ല ഈ മൻസൂർ ആശുപത്രിക്കകത്ത് ഹോസ്റ്റലിൽ പെൺകുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും തന്നെ നടപടിയെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല, ആരോഗ്യവകുപ്പും പോലീസും തയ്യാറാവുന്നില്ല എന്നും ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. പ്രതിഷേധം കടുക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഇപ്പോൾ നിലവിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. പോലീസ് ഇവിടെ ശക്തമായ സുരക്ഷാ വിന്യാസമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോസ്തുർഗ രീവേഷ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്, മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ ക്യാമ്പ് ചെയ്യുന്നത്. ഈ വരുന്ന പ്രതിഷേധക്കാരെല്ലാവരും തന്നെ, വിദ്യാർത്ഥി യുവജന സംഘടനകളിലെ പ്രതിഷേധക്കാരെല്ലാവരും തന്നെ ആശുപത്രിക്കകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. അത് പ്രകോപനമുണ്ടാക്കുന്നു. പോലീസ് അതേ തുടർന്ന് പോലീസ് അവരെ തടയുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ എസ് എഫ് ഐയുടെ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. അവരും ചികിത്സയിലാണ്. സുഹൈൽ, ശരി. മൻസൂർ ആശുപത്രിയിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനെതിരെ ഹോസ്റ്റൽ വാർഡിനെതിരെ കേസെടുക്കാത്തതിലൊക്കെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൻസൂർ ആശുപത്രിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. പോലീസ് പ്രവർത്തകർക്കെതിരെ ലാത്തി വീശി. പോലീസ് ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു പ്രവർത്തകന്റെ തലയ്ക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ്. നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതിഷേധം മൻസൂർ ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടായത് അരുൺ പാർക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.